നീനെ കൊച്ചാക്കണ്ട്രാ. ജോസിനെ രണ്ടു തവണ കുത്തിയവനാ ഞാൻ. എന്നിട്ട് ഭാഗ്യം കൊണ്ട് അവൻ രക്ഷപ്പെട്ടത്, അത് നീ മറക്കരുത്. എന്നെ കുറച്ച് കാണുന്നവരൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടു തവണ കൊല്ലാൻ വേണ്ടി സാഹചര്യം ഒരുക്കി, എന്നാ അവൻ ആയുസ് കൊടുത്തു ദൈവങ്ങള്. മൂന്നാമത്തത് പിഴക്കില്ല. അതിനുമുമ്പ് അവന്റെ കരുത്തൊക്കെ ചോർന്ന് പോകണമെങ്കിൽ അതിന് ഉടനെ ഒരു കൊടും ക്രൂരത കാണിച്ചേ പറ്റൂ. അതിലേക്കാ ഇനി എന്റെ പോക്ക്. നന്ദ മാത്രമല്ല, വൃന്ദാവനത്തിലെ എല്ലാ അംഗങ്ങളും വേദനിച്ച് വിറങ്ങലിക്കാൻ പോകുന്ന ദിവസമാണ് നാളെ. അതിന് ഞാൻ എന്ത് സഹായം ചെയ്തു തരേണ്ടത്? അതൊക്കെ പറയാം. ഈ കിഴങ്ങ് കേട്ടാലും പ്രശ്ന, ഇവൻ വേറെ മണ്ടത്തരം പറയും. പിന്നെ നാളെ ഇവന്റെ മോദ്യം വീണ്ടും കളർ തൊഴിക്കേണ്ടി വരും. മണ്ടത്തരം ഒന്നും കാണിക്കരുത്. മണ്ടത്തരം ഒന്നും അല്ലേ, എന്നെ കൊല്ലാം നന്ദൻ, പിടിക്കാം പോലീസ്, അപ്പോഴ് അവരെയൊക്കെ കൊല്ലാക്കൊല്ല ചെയ്യണം. ഞാൻ പുറത്ത് നിൽക്കുന്നത് അപകടമാണെന്ന് അവർ തിരിച്ചറിയണം. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും മരണഭയം ഉണ്ടാവണം. ഇനി എന്താ അബദ്ധമാണ് കാണിക്കാൻ പോണെന്ന് അറിയത്തില്ല. രണ്ടും കൽപ്പിച്ച് നിൽക്കുമല്ലേ, അപ്പൊ ചങ്കൂറ്റം കൂടും. കൂടിയാ മതി. ഇനി എന്നെ ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യം എന്താണോ എന്തോ. ഇനി പതിയെ പുറത്തേക്കൊക്കെ ഇറങ്ങാം, പക്ഷെ നടക്കുമ്പോ ഒരു കാര്യം, ശത്രുക്കളുണ്ട് പിന്നാലെ. അവനിപ്പോ ഒളിവില. നന്ദന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ തട്ടുകടയിൽ അവനെ വെക്കാൻ? അതച്ചാ, നന്ദന്റെ പരിചയത്തിൽ ഒരു തട്ടുകടയുണ്ട്, അവിടെ നരനെ അവൻ ജോലിക്ക് കയറ്റി. അതാ ഡോക്ടർ. എന്നിട്ട് ആ തട്ടുകടയിലെ ഒരു പണിക്കാരനെ അവൻ ഗ്യാസ് തുറന്നു വെച്ച് കൊല്ലാൻ ശ്രമിച്ചു. തലനാരിഴയ്ക്ക് അയാള് രക്ഷപ്പെട്ടത്. എന്ത് ചെയ്യാനാ സാർ, ഓരോരുത്തർക്കും ഓരോ തലവരെയുണ്ട്. ഈ ജന്മത്തിൽ ക്രിമിനലായിട്ട് ജീവിച്ചു മരിക്കാനാ അവന്റെയും അവന്റെ പെങ്ങടെയും യോഗം. അവന് ജയിൽ ശിക്ഷ ഉറപ്പായതുകൊണ്ട് ഇനിയിപ്പോ ആരെ എന്തും ചെയ്യാനുള്ള മനസ്സുണ്ടാവും. അത് അപകടമാണ്, അതുകൊണ്ടാ പേടി അച്ഛനെ പുറത്തിറക്കാൻ. നടക്കാൻ പ്രയാസമാ സാറിന്, എങ്കിലും മോള് പറഞ്ഞ പോലെ അതുപോലും കണക്കിലെടുക്കില്ല ആ ഫ്രോഡ്. അത്രയ്ക്ക് ദുഷ്ടന, ആൾക്കാർക്ക് എങ്ങനെ ഇങ്ങനെ ആകാൻ സാധിക്കുമെന്നറിയില്ല. എല്ലാവരുടെയും സ്വഭാവം തുടങ്ങുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നോ? അച്ഛനെ അടക്കി ഭരിച്ച അമ്മ മക്കളെ വളർത്തി വഷളാക്കി, അവരാ യഥാർത്ഥ ക്രിമിനൽ. എന്നാ സ്ത്രീയായിപ്പോയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രം. എപ്പോഴും ചിന്തിക്കും, നയനെ എന്ന് പറയുന്നവള് ഈ വീടിന്റെ പടി കടന്ന് വന്നില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായി പോയനെ ഈ വീടെന്ന്. എങ്കിൽ എന്റെ അച്ഛനിപ്പോ ഈ അവസ്ഥ ഉണ്ടാവുമായിരുന്നു? മോള് വിഷമിക്കണ്ട, ആ സമയം നിങ്ങളുടെയൊക്കെ നല്ലതല്ലായിരുന്നു. എന്നാ ഇപ്പൊ കാര്യങ്ങളെല്ലാം മാറി, അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് സാറ് റിക്കവറായത്. സത്യം പറയാമല്ലോ, തുടക്കത്തിൽ നിങ്ങൾക്കൊക്കെ ആത്മവിശ്വാസം തന്നെങ്കിലും പെട്ടെന്ന് ഈ രോഗം ഭേദമാവുമെന്നുള്ള ചിന്ത എനിക്കും ഇല്ലായിരുന്നു. എന്നാൽ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാ സാറിൻ്റെ ബോഡി മെഡിസിനോട് റിയാക്ട് ചെയ്തു. പിന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റിലുപരി മറ്റൊരത്ഭുതം കൂടി സംഭവിച്ചു. വേറൊന്നുമല്ല, 4.5 വർഷം മാറി നിന്ന ആളിങ്ങി വന്നു. ഞാൻ പറഞ്ഞല്ലോ, മരുമോൻ വന്നതോടെ സാറിന് മൊത്തത്തിലൊരു ഉന്മേഷമുണ്ടായി.
അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇനിയിപ്പം നന്ദനം കൂടി തിരിച്ചു വന്നാൽ നിങ്ങൾ ഈ പറയുന്ന മോശ സമയമൊക്കെ അകന്നു പോവും. സാറ് കുറച്ചുകൂടെ ആരോഗ്യവാനായിട്ട് ഓടി നടക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി മോളെ. ഡോക്ടർ അത് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് അറിയാതെ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. അതാച്ച എന്നോടുള്ള കലി നിന്നോട് തീർക്കുമെന്ന് പറയാൻ പറ്റൂല. അവന് വേണ്ടി ഒരിക്കൽ കെണിയാ എന്നാ വന്നുപെട്ടത് മറ്റവനായി പോയി. സാരല്ല, അവനെ ഒത്തുകിട്ടും. അതേടാ, ഞാൻ വന്ന് നിന്ന് തരാം. ഒളിഞ്ഞിരിക്കാതെ വെളിച്ചത്തേക്ക് വാട നായ. ജാതി എനിക്കറിയില്ല, നേർക്ക് നേരെ നിന്ന് പൊരുതാം. വേണമെങ്കിൽ ആയുധം എടുത്ത് ആളെയും കൂട്ടിക്കോ, ഞാൻ ഒറ്റയ്ക്കേ കാണൂ. വെച്ചിട്ട് പോള. 10-20 കോഴിമുട്ട കഴിച്ചാലേ ആർക്കും ആരോഗ്യം ഉണ്ടാവും എന്നിട്ട് അവന്ന് പ്രസംഗിക്കണ്. നീ കരുതിയിരുന്നോ നിന്റെ പിന്നാലെ ഉണ്ട് മരണം. രഹസ്യമായി ആങ്ങളെയും പെങ്ങളും തമ്മിൽ വിളിയുണ്ടല്ലേ, മറിഞ്ഞിരുന്ന അവനെന്നെ കൊല്ലുമെന്ന്. അതിനു മുമ്പ് അവനെ തേടി പിടിക്കും ഞാൻ. രാത്രിയില് ഞാൻ ഉറക്കം പിടിക്കുമ്പോ വാതില് തുറന്നു കൊടുക്കോ നീ. അങ്ങനെ നിങ്ങൾ തമ്മിൽ ഒരു കരാറുണ്ടോ? എടി, പറഞ്ഞില്ലെങ്കിലും അറിയാം എന്നെ കൊല്ലാൻ വേണ്ടിയാ നീ കൂടെ കൂടിയിരിക്കുന്നത്. സത്യമായിട്ടും കൊല്ലണമെന്ന് നേരിട്ട് പറഞ്ഞപ്പോ പിന്തിരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. എഴുന്നേറ്റ് പോടി. ഇതുപോലെ ഒരുപാട് കരഞ്ഞവളാ നീ. നിന്റെ കണ്ണീര് ഒരുപാട് കണ്ടവനാ ഞാൻ. അങ്ങനെയുള്ള എന്റെ മുന്നില് ഇനി നിന്റെ കള്ള കണ്ണീര് വേണ്ട. അതിൽ ഞാൻ വീഴാനും പോകുന്നില്ല. പറഞ്ഞേക്ക് അവനോട് മരണം പിന്നാലെ ഉണ്ടെന്ന്. നന്ദൻ രണ്ടും കൽപ്പിച്ച അത് ഭയന്നേ പറ്റൂ. കൈ കിട്ടിയ നരനെ നന്ദൻ കൊല്ലും. അങ്ങനെ ക്രിമിനൽ ആവേണ്ടവനല്ല എന്റെ നന്ദൻ. ഇപ്പൊ തന്നെ തട്ടുകട നന്ദൻ എന്നൊരു പേരുണ്ട്. അത് കൊറേ ഗുണ്ടകളെ അടിച്ചതിന് കിട്ടിയ പേരാ. ഇനി വാക്കത്തിൽ നരനെ കൊല്ലും കൂടി ചെയ്താ ആ പേരിന് ശക്തി കൂടുകയുള്ളൂ. അങ്ങനൊരു ഗുണ്ടയായി പേരെടുക്കാൻ പാടില്ല എന്റെ നന്ദൻ. അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നോണ്ട് വല്ല കാര്യം ഉണ്ടോ മോളെ? എന്തായാലും ആ കൊച്ചിനൊരബദ്ധം പറ്റി. സാത്താൻ കേറിയ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. അത് പോട്ടെ, അവളുടെ സകല കൊള്ളരുതായ്മയെ അറിഞ്ഞതിന് ശേഷമെങ്കിലും അവളെ കളഞ്ഞൂടായോ? എനിക്കറിയത്തില്ല അമ്മച്ചി, എന്തിനാ ഇപ്പോഴും അവളെ കൂടെ കൊണ്ട് നടക്കുന്നെന്ന്. ആ, നാശം അടുക്കുമ്പോ അങ്ങനെ പലതും തോന്നും മോളെ. അത് അമ്മച്ചി പറഞ്ഞ ശരിയാ. അല്ലെങ്കിൽ അവൻ ആ കടയിൽ പണിക്ക് വെക്കോ. ഞാനും അമ്മയെ രാഖിയൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അവനോട് പറയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു നോക്കി. അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നിട്ടും രക്ഷയില്ല. പലതവണ നന്ദനെ കൊല്ലാൻ അവൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ടാ അതൊക്കെ നീങ്ങിപ്പോയത്. സാർ അവനെ കാണുമ്പോ ഒന്ന് ഉപദേശിക്കണേ. അവനെ മോചിത പൊക്കിക്കൊണ്ട് പൊയ്ക്കോളും, കോടതി ശിക്ഷിച്ചോളും. വെറുതെ നന്ദൻ അവന്റെ വിധി പറയണ്ട.
ഞാൻ വരട്ടെ അമ്മച്ചി. ഞാൻ പറഞ്ഞാൽ ഇനി നന്ദൻ നിൽക്കൊന്നുമില്ല. അയാളിൽ അത്രയ്ക്ക് വാശി കയറിയിരിക്ക. ഇതിപ്പോ കണ്ണപ്പനുണ്ടായ അപകടം മാത്രമല്ലല്ലോ, സ്വന്തം അച്ഛന്റെ വീഴ്ചയുള്ളിൽ കിടക്കുകയല്ലേ. അതുകൊണ്ട് ആർക്കും തണുപ്പിക്കാൻ കഴിയില്ല അയാളെ. വാക്കത്തി നേരം മറഞ്ഞു നിൽക്കുക. അതുകൊണ്ട് മോനും സൂക്ഷിക്കണം. എന്റെ മുന്നിൽ കിട്ടിയ നന്ദനെ കൊലയാളെ ആക്കില്ല ഞാൻ. ഞാൻ തന്നെ അവനെ അവസാനിപ്പിക്കും. അച്ഛന്റെ മോൻ ഒരിക്കലും നന്നാവത്തില്ലല്ലോ അച്ഛാ. സംഭവങ്ങൾ ഒരുപാടായിട്ടും പഠിക്കുന്നില്ലല്ലോ അയാള്. നന്ദേട്ടൻ വച്ചിക്കത്തില്ല അയാളെ. അതാ എന്റെ ഭയവും. നന്ദേട്ടൻ നരനെ കൊല്ലും. അതിന്റെ പേരിലൊരു ജയിൽവാസം നന്ദേട്ടൻ അനുഭവിക്കേണ്ടിയും വരും. മാനുവൽ എന്ന പയ്യനെ കൊന്നത് എന്റെ നന്ദേട്ടനല്ല. എന്നിട്ടും ആ കേസ് കോടതിയിലാ. ഇനി നരനെ കൂടി കൊന്നുകഴിഞ്ഞാ എന്റെ ഏട്ടൻ പിന്നെ സ്ഥിരമായിട്ട് നീ പറഞ്ഞ പോലെ ജയിലിൽ തന്നെ കഴിയേണ്ടി വരും. അങ്ങനൊരവസ്ഥ നന്ദനുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കും മോളെ. അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ കൊണ്ടും എന്തെങ്കിലുമൊക്കെ കഴിയും. ആർക്കും ഒരാപത്തും ഉണ്ടാവാതെ അവനെ അറസ്റ്റ് ചെയ്യാണ് മോജി വേണ്ടത്. അതിനുവേണ്ട എല്ലാ നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ചെയ്തു കഴിഞ്ഞു. പിടിക്കപ്പെട്ട കയ്യും കാലും കെട്ടി മുന്നിൽ കൊണ്ടിട്ടതാ മോളെ. അവന്റെ പള്ളയ്ക്ക് ആദ്യ കുത്ത് ഞാൻ തന്നെ കുത്താം. അവനെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടിട്ട് യാതൊരു കാര്യവുമില്ല. പുറത്തിറങ്ങിയ എല്ലാവരെയും നശിപ്പിക്കാനേ ശ്രമിക്കൂ. പുറത്തിറങ്ങാത്ത രീതിയിൽ FIR തയ്യാറാക്കാം. ഒരു 10-40 വർഷം ജയിലില്. അതിനുവേണ്ട തെളിവുണ്ടാക്കാം. വിശ്വനാഥൻ സാർ ഉൾപ്പെടെ പലരും സാക്ഷി പറയാൻ വരും. പോലീസ് അവനെ അന്വേഷണം നടക്കുന്ന പോലെ നന്ദേട്ടനും അന്വേഷണം നടക്കുക. കയ്യിൽ കിട്ടിയാൽ കൊല്ലും. സംശയം ഒന്നും വേണ്ട. അതുകൊണ്ടാ പറഞ്ഞത് മോജി, അവൻ ഉടനെ പിടിക്കപ്പെടണം. എന്റെ ചേട്ടന് വേണ്ടി വച്ചിരുന്ന കെണിയില് ആ പാവം പെട്ടുപോയതാ. അല്ലെങ്കിൽ എന്റെ വീടിപ്പം മരണ വീടായനെ. എല്ലാവരോടും സൂക്ഷിക്കാൻ പറയണം മോള്. നന്ദനെ കൊല്ലാനായിട്ട് നടന്നവൻ ഇനി ആരെയും കൊല്ലും. പ്രത്യേകിച്ചും ഇനി അവനൊരു ഭാവിയില്ലാന്നറിഞ്ഞ സാഹചര്യത്തിൽ നന്ദനെ ഞാൻ കുറ്റപ്പെടുത്തു. അവനെ ജോലിക്ക് വെച്ചപ്പോഴേ അറിയാം ഇതായിരുന്നു മനസ്സിലെന്ന്. അത് മാത്രമാണോ? ഇപ്പോഴും നയനെ ഒഴിവാക്കാതെ കൂടെ കൂട്ടിയിരിക്കല്ലേ. ഈ മെല്ലെപ്പോക്കെ നന്ദന്റെ നാശത്തിനാ മോളെ. എന്റെ മോനും മോളും നിലനിൽപ്പില്ലാതെ വന്ന ആരെയും കൊല്ലും. അച്ഛനെ കൊല്ലാൻ മടിയില്ലാത്തവർക്ക് മറ്റുള്ളവരെ കൊല്ലാനാണോ പ്രയാസം? അത്രക്ക് പേടിയാണെങ്കിൽ മോളൊരു കാര്യം ചെയ്യ്, വീട്ടിൽ വന്ന് നിക്ക്. നിക്കണോന്നൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ വന്ന മുണ്ട് മുറുക്കിയെടുത്ത് ജീവിക്കണ്ടായോ? പഴയ പോലെ ഭക്ഷണമൊന്നുമില്ല എങ്കിലും 3 നേരം എന്തെങ്കിലുമൊക്കെ കഴിക്കാം.
കഴിക്കുന്നു, കഞ്ഞിയും മുളക് പൊട്ടിച്ചതും. അതൊക്കെ ഉണ്ടാവൂ, എന്നാലും ചാവാതെ പിടിച്ചു നിക്കാലോ. എന്നെ എന്താ ഉറപ്പ്? ആ കാലമാടൻ വാതിലും തല്ലിപ്പൊളിച്ചുകൊണ്ട് വന്ന മരണം ഉറപ്പാ. എന്നാലും ഇതുപോലൊരു ഗതികേടുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നരനുണ്ടായിരുന്നപ്പം അവൻ എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലും ഒക്കെ കൊണ്ടുവരുമായിരുന്നു. ഇപ്പൊ മുങ്ങി നടക്കുവല്ലേ. എടി, പിന്നെ എന്നെ ഒരാള് ജോലിക്ക് വിളിച്ചിട്ടുണ്ട്. ആ പാലക്കാടുള്ള കരുണാരൻ സാറിനെ അറിയോ നിനക്ക്? പിന്നെ അവരെല്ലാം വിദേശത്തല്ലയോ? അതെ, അവരുടെ ഒരു വീട് അടഞ്ഞു കിടക്കുക. ആ വീടും നോക്കാനും തോട്ടം നനയ്ക്കാനും ഒക്കെ ഒരാള് വേണോന്ന്. പോയാലോ എന്നാലോചിക്കോ. വീട്ടു ജോലിക്ക് പോവാനോ? അഞ്ഞെന്റെ മുമ്പിൽ പോയി കൈ നീട്ടുന്നതിലും നല്ലതല്ലേ മോളെ അത്? എന്നാലും നമ്മൾ ഇങ്ങനെ അതപ്പതിച്ച് പോയല്ലോ അമ്മേ. അതപ്പതിക്കത്തില്ലായിരുന്നു മോൾ അടങ്ങി ഒതുങ്ങി വൃന്ദാവനത്തിൽ നിന്നിരുന്നെങ്കിൽ. പിന്നെ ഇനി അങ്ങോട്ട് കേറാൻ പറ്റൂ? നന്ദന്റെ സ്നേഹം പഴയ പോലെ പിടിച്ചു വാങ്ങാൻ പറ്റൂ? അതിനെ പറ്റിയൊന്നും ആലോചിക്കാത്തത് നല്ലത്. ആ എന്നാ പിന്നെ മോളും തയ്യാറായിക്കോ ഏതെങ്കിലും വീട്ടു ജോലിക്ക് പോവാൻ. എടി നന്ദൻ. എണീക്കടി ചേട്ടാ, ഇന്നത്തെ വിരുന്നുകാരിയെ കണ്ടോ? എന്റെ അമ്മായി അമ്മ ദുർഗപ്പിശാജ്. മോളെ വഴിതെറ്റിക്കാൻ വന്നതല്ലേ? അയ്യോ, നല്ലത് പറഞ്ഞു കൊടുക്കാൻ വന്നതാ മോനെ. പറഞ്ഞുകൊടുത്ത് പറഞ്ഞുകൊടുത്ത് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്ന നന്ദനെ കൊണ്ട് തട്ടുകട വരെ തുടങ്ങിപ്പിച്ചു. എന്നിട്ട് അത് മര്യാദക്ക് നടത്തി വന്നപ്പോ അവിടെ അലമുണ്ടാക്കാൻ ചെന്നു മോൻ. അവനൊരു മഹാപാപിയായി പോയി. അതിനേക്കാളും പാപം ചെയ്തവരാ നിങ്ങള്. അതാ നിങ്ങളുടെ വയറ്റിൽ കിടന്നവൻ അങ്ങനെ ആയി പോയത്. അയ്യോ മോനെ, അങ്ങനൊന്നും പറയല്ലേ മക്കളെ. ഇറങ്ങിപ്പോ. അയ്യോ നന്ദേട്ടാ, ഈ രാത്രിക്കോ? അതിനെന്താ, പ്രേതങ്ങളെ ആരെങ്കിലും രാത്രി പിടിക്കും? ചിലപ്പോ പിടിക്കും, ഭർത്താവ് പ്രേതമായിട്ട് അലയാണല്ലോ. അത് ശരിയാ. നാളെ നേരം പുലരും മുമ്പ് ഞാനങ്ങ് പൊയ്ക്കോളാം മോനെ. വേണ്ട, ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങണം. ഇറങ്ങിക്കേ, അല്ലെങ്കിൽ പിടിച്ചാൻ വിളിക്കളായി. സ്വന്തം അമ്മയോട് പോലും സ്നേഹമില്ല, പിന്നെ എങ്ങനെ ഭർത്താവിനെ സ്നേഹിക്കാനാ? ഭഗവാനെ, പട്ടികളൊക്കെ മോങ്ങുന്നുണ്ട്. ഈ മൂങ്ങയ്ക്കൊക്കെ രാത്രിയിൽ കാഴ്ച കൊടുത്തതുപോലെ മനുഷ്യനും കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ ഈ വെളിച്ചത്തിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു. അയ്യോ, കൂട്ട് വേണോ? തോന്നിയതാ, വെറുതെ പേടിച്ചു. ദുർഗേ
നമ്മുടെ ആ പഴയ ഉശിരൊക്കെ അങ്ങ് പോയല്ലോളിയാ. ശരിയാണ്, മുമ്പൊരാളെ വെട്ടോന്ന് തീരുമാനിച്ച നമ്മൾ വെട്ടി കണ്ടിക്കുമായിരുന്നു. പിന്നെ വെട്ടിന്റെ എണ്ണം പത്രത്തിൽ വരുമ്പോ അത് വായിച്ച് രസിക്കുകയും ചെയ്യായിരുന്നു. എന്നാ ഇപ്പൊ ഒന്നും അവിടെ നടക്കണില്ല, മൊത്തത്തിൽ ഒരു മന്ദത. അതെണ്ണം പറഞ്ഞത് ശരിയാ. ആ ജോസിനും നന്ദനും ഒക്കെ നമ്മളെ പോലെ 10 പേരുടെ ശക്തി ഉണ്ടെന്നാ. അത് ശരിയാ. അമ്മച്ചിയാണല്ലേ, എന്താണോ അത്? നടന്നൊക്കെ ഞാൻ പറയാം, നീ വേഗം ഇങ്ങോട്ട് വാ. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ പറ. അങ്ങേര് എന്നെ സുകുമാരൻ സാറിന്റെ വാഴത്തോപ്പിലൂടെ ഇട്ട് ഓടിച്ചടാ. ഞാൻ ഞാൻ വതിലിയാടിയ രക്ഷപ്പെട്ടത്. ആര്? നിന്റെ അച്ഛൻ. ശെബിത്തേരി റോഡ് വഴി വരണ്ടെന്ന് കരുതി ഈ എളുപ്പ വഴി നോക്കിയതാ. ഇതാണ്. ഹലോ ഹലോ ഹലോ. ഞാൻ പറഞ്ഞു എന്താണ്? അമ്മ ഓടി അണച്ച് വട്ടിയൂർക്കാവ് ആശുപത്രി അവിടെ നിക്കുക. ആരാണ് അമ്മ അവിടുത്തെ? എന്റെ അച്ഛൻ. പിന്നല്ലാ അവര്? എന്നാ പിന്നെ അണ്ണൻ തന്നെ അങ്ങ് പോയിക്കോ. ഇങ്ങേര് എന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുക. അച്ഛനും എത്ര നാളായിട്ട് ഇതിനകത്തിരുന്ന് ശ്വാസം മുട്ട്. കുറച്ച് ശുദ്ധമായി ശ്വസിക്കട്ടെ. ശരത്തുമായിട്ട് ഞാൻ ചിലത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നടന്ന നന്ദന് മാത്രമല്ല, വൃന്ദാവനം മുഴുവൻ കൂട്ടക്കരച്ചില്ലായിരിക്കും.